നമസ്കാരം. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പതിവായി ഓരോ ദിവസവും 50,000 സാമ്പിളുകളാണ് പരിശോധിക്കാറുള്ളത്. പക്ഷേ ഇന്ന് 25,848 സാമ്പിളുകളാണ് ഇന്ന് പരിശോധനയ്ക്ക് വന്നത്. അതുകൊണ്ടായിരിക്കാം ഈ കുറവ് എന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ കൊല്ലത്ത് 2 വീട്ടമ്മമാർ കോവിഡ് ബാധിച്ചു മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. മലയാളം സീരിയൽ ഷൂട്ടിംഗിനിടയിൽ 42 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതുകൊണ്ട് ഷൂട്ടിംഗ് പൂർണ്ണമായി നിർത്തിവച്ചു. തിരുവനന്തപുരത്ത് തുമ്പ പോലീസ് സ്റ്റേഷനിൽ 11 പേർക്ക് കോവിഡ് ഉറവിടം അറിയാതെ പോലീസ് സ്റ്റേഷൻ തൽക്കാലത്തേക്ക് അടച്ചു. വീണ്ടും ഉടനെ തന്നെ തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ 20 വയസ്സുകാരനായ ഒരു കോവിഡ് യുവാവ് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് കമ്മീഷണർക്കും ഇന്ന് ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. അതുപോലെ 20 പേർക്കും അവിടുത്തെ പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ന് കേരളത്തിൽ ആകെ 135,682 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 535 മരണവും. ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ 2,910 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 2,653 പേർക്കും സമ്പർക്കം മൂലമാണ്. 3,022 പേർക്ക് രോഗം ഭേദമായി. ഇന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് 18. 36 പേർ വിദേശത്തുനിന്ന് വന്നു. ഉറവിടമറിയാതെ 313 പേർ. അന്യസംസ്ഥാനങ്ങളിൽ വന്ന് 133 പേർ. ആരോഗ്യ പ്രവർത്തകർ 88 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 25,848 സാമ്പിളുകളാണ് ഇന്ന് പരിശോധനയ്ക്ക് അയച്ചത്. 13 ഹോട്ട്സ്പോട്ടുകൾ കൂടി. അങ്ങനെ 639 ഹോട്ട്സ്പോട്ടുകൾ ഇതുവരെയായി. 98,724 പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട് എന്ന കണക്കുകളാണ് വൈകിട്ട് വരുന്നത്. 218,907 പേർ നിരീക്ഷണത്തിലുണ്ട്. 39,285 പേർ ചികിത്സയിലുണ്ട്. ഇനി ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് 533 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 497 പേർക്കും സമ്പർക്കം മൂലമാണ്. ബാക്കിയുള്ള ജില്ല തിരിച്ചുള്ള കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. കോഴിക്കോട് 376 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതിൽ 340 പേർക്ക് സമ്പർക്കം മൂലമാണ്. മലപ്പുറം 349, 336 പേർ സമ്പർക്കം മൂലം. കണ്ണൂർ 314 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 262 പേർക്ക് സമ്പർക്കം മൂലം. 278 പേർക്കാണ് സമ്പർക്കം മൂലം എറണാകുളത്ത് ബാധിച്ചെങ്കിൽ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 299. കോട്ടയത്ത് 186 പേരിൽ 148 പേർക്കും സമ്പർക്കം മൂലമാണ്. ആലപ്പുഴയിൽ 112, കാസർഗോഡ് 110, വയനാട് 18, കൊല്ലം 188, തൃശൂർ 183, പാലക്കാട് 167, ഇടുക്കി 82, പത്തനംതിട്ട 16. ഇങ്ങനെയാണ് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. ഇനി രാജ്യത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 54,91,410 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 87,933. 10,07,161 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 43,95,537 പേർക്ക് കോവിഡ് അസുഖം ഭേദമായി. കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് 87,392 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,135 പേരാണ് മരിച്ചത്. മഹാരാഷ്ട്രയിൽ 20,627, ആന്ധ്രാപ്രദേശിൽ 7,738, തമിഴ്നാട്ടിൽ 5,516, കർണാടകയിൽ 8,191, ഉത്തർപ്രദേശിൽ 5,758, ഡൽഹിയിൽ 3,812 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. പൂനെയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 3,726 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആകെ 264,841 പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധിച്ചത്. മുംബൈയിൽ 2,236, ആകെ 186,675 പേർക്കും. താനെയിൽ നിന്ന് 1,864 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആകെ 172,433 പേരായി. ഈസ്റ്റ് ഗോദാവരിയിൽ 1,260 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 87,767 പേരായി ഇതുവരെ കോവിഡ് ബാധിച്ചവർ. ചെന്നൈയിൽ 1,015 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ 156,649 രോഗികൾ. ബാംഗ്ലൂരിൽ 3,322 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 198,082 പേർ ഇതുവരെ അസുഖം ബാധിച്ചിട്ടുണ്ട്. ഇനി ലോകത്തെ കണക്ക് നോക്കിയാൽ 3,12,80,379 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 965,663 മരണവും. എന്നാൽ 2,28,54,752 പേർക്ക് അസുഖം ഭേദമായി. എന്നാൽ 74,59,964 പേർ ഇപ്പോൾ ചികിത്സയിൽ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 249,134 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 3,883. അമേരിക്കയാണ് ഇപ്പോഴും മുന്നിൽ 70,05,686. ഇന്ത്യയിൽ 54,91,410. ബ്രസീൽ 45,44,629. റഷ്യയിൽ 11,09,595 രോഗികളാണ് ഇതുവരെ. അങ്ങനെ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്.
കാലിഫോർണിയയിൽ 786,441 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചതെങ്കിൽ ടെക്സാസിൽ 725,384, ഫ്ലോറിഡയിൽ 683,784, ന്യൂയോർക്കിൽ 483,704 പേർക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. മറ്റ് ചില രാജ്യങ്ങളുടെ കണക്ക് നോക്കിയാൽ ഇന്ന് കുവൈറ്റിൽ 530, സ്വിറ്റ്സർലൻഡിൽ 1095, ജർമ്മനി 536, നെതർലൻഡ്സ് 2217, ഉഗാണ്ട 181, ലിബ്യ 847, ഖത്തർ 228, നേപ്പാൾ 1154, ഇറാൻ 3341, UAE 679, ഇന്തോനേഷ്യ 4176, ഫിലിപ്പൈൻസ് 3475, റഷ്യ 6196 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.